ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ എല്ലാവർക്കും മരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കനക ദേവയാനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇടയ്ക്കൊക്കെ മക്കളുടെ മുറിയിലൊന്ന് പോയി നോക്കുന്നത് നല്ലതാണ്. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ അവിടെ എന്താ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. നിന്നെപ്പോലെ വൃത്തികെട്ടവളല്ല ഞാൻ. നീ ഒരു വൃത്തികെട്ടവളായതുകൊണ്ടാണല്ലോ മക്കളുടെ ആയാലും മരുമക്കളുടെ ആയാലും മുറികളിലൊന്നും ഒളിഞ്ഞു നോക്കുന്ന സ്വഭാവം എനിക്കില്ല അത് കേട്ടതും. ആ അങ്ങനെ നന്നായിട്ട് ജീവിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലെ പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നമ്മൾക്ക് കേൾക്കാൻ പാടില്ലാത്ത ചില വർത്തമാനങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ആദർശമോൻ്റെ അമ്മ ഒന്നും ചിന്തിക്കണം. എൻ്റെ മോളും ഒരു പെണ്ണാ. ആദർശമോൻ്റെ അമ്മയ്ക്ക് അറിയാം ഒരു പെൺകുട്ടിയുടെ വിഷമം, ഒരു പെൺകുട്ടിയുടെ വേദനകൾ, ഒരു പെൺകുട്ടിയുടെ സ്വഭാവം എല്ലാം ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങളും ഒരു സ്ത്രീയല്ലേ. അതുകൊണ്ട് എൻ്റെ മോളുടെ സങ്കടങ്ങളും വേദനകളും മനസ്സിലാക്കിയാൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ മോളെയും ആദർശമോനെയും ജീവിക്കാൻ അനുവദിക്കാതിരിക്കില്ല എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കനക അങ്ങ് പോവുക. കനക പോയി കഴിഞ്ഞത് ദേവയാനി ആലോചിക്കുകയാണ്. ഇവളെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്തൊക്കെയോ ഉണ്ടല്ലോ ഇവളെന്താ അങ്ങനെ പറഞ്ഞെങ്കിലും. എനിക്ക് തോന്നുന്നു ആദർശം നയനയും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നില്ല എന്ന്. എൻ്റെ മോൻ എനിക്ക് വാക്ക് തന്നു അവളുമായിട്ട് ഒരിക്കലും ഒന്നിക്കില്ല എന്ന്. ആ വാക്ക് എൻ്റെ മോൻ പാലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എന്തായാലും എൻ്റെ മോന് എന്നോട് സ്നേഹമുണ്ട്. അതുകൊണ്ടാണല്ലോ മുത്തശ്ശനെ വിഷമിപ്പിക്കാതെ നയനയെ കൂടെ നിർത്തിയിട്ട് ബെഡ്റൂമിൽ അവർ രണ്ടുപേരും പൊരിഞ്ഞടി. എന്തായാലും അതെന്തോ കനക കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഒരിക്കലും അർഹിക്കാതെ കയറി വന്നവൾ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോണം. അത് ഇറങ്ങിപ്പോകുന്നത് വരെ എൻ്റെ മനസ്സിന് ഒരു സമാധാനവും ഉണ്ടാവില്ല. നയനയും നവ്യയും ഈ വീടിൻ്റെ ബാധ്യതകളാണ്. രണ്ടെണ്ണവും ഇറങ്ങിപ്പോണം. ഇനി നവ്യ എവിടെ നിന്നാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നയന അവൾ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയാലേ എനിക്ക് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റൂ. എടി കനകെ, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ വിചാരിച്ചാലും ശരി, എനിക്ക് എൻ്റെ മോനാടി വലുത്. അവന് അവൻ്റെ ജീവിതമാണ് വലുത്. അവന് നല്ലൊരു പെൺകുട്ടിയെ വേണമെന്ന് ഞാൻ കരുതി. പക്ഷേ കിട്ടിയതോ ഒരു ലോകത്തരികിടിയായ ഒരു പെൺകുട്ടിയെ. അവൾ നല്ലവളാണ്, ജോലിയെല്ലാം ചെയ്യുന്നത് പോലെ അഭിനയിക്കുന്നതാണെന്നൊക്കെ നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലോ. സ്വന്തം മകളെ വാനോളം പുകഴ്ത്തുന്ന ഒരമ്മ ഒരിടത്തും ഉണ്ടാവില്ല. ഇങ്ങനൊരമ്മ മകളുടെ എല്ലാ ദോഷവും അറിഞ്ഞിട്ട് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക എന്നൊക്കെ പറയുവാണ്. ഈ സമയം കനക അവിടെ അകത്ത് വരുന്ന കരയും. അപ്പം മുത്തശ്ശനത് കാണുവാണ്. എന്തു പറ്റി കനകെ, എന്താ നിന്റെ പ്രശ്നം? ഏയ് ഒന്നുമില്ല മുർജി സാറേ, എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നീ ഇവിടെ വന്നപ്പം മുതൽ ഞാൻ കാണുവാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കരയുന്നത്. എന്താ പറ്റിയേ? ഒന്നുമില്ല സാറേ, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട്. എന്ത് കാര്യങ്ങൾ? മക്കളെ കുറിച്ച് ഓർത്താണോ നിന്റെ വേദന? അതെ മുർജി സാറേ, എൻ്റെ മക്കളെ കുറിച്ച് ഓർത്താ എൻ്റെ വേദന. മൂത്ത മോളെ കുറിച്ച് ഓർത്ത് എനിക്ക് അത്ര ടെൻഷനൊന്നുമില്ല. കാരണം അവൾക്ക് ജീവിക്കാൻ അറിയാം. അവള് നല്ല തൻ്റെ ഇടം ഉള്ളവളാണ്, അതുപോലെ ജീവിച്ചോളും. പക്ഷെ എൻ്റെ രണ്ടാമത്തെ മോളൊരു പാവം ഓർത്ത് സാറേ. അതുകൊണ്ട് അവളെ കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം. കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ആഗ്രഹിക്കും ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആ ഒരമ്മയാകാൻ ആ ഒരു ഭാഗ്യം എൻ്റെ മോക്ക് ഉണ്ടാവില്ലേ എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ട്. ആ മനസ്സിലായി. ആദർശമോൻ മോളോട് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ സംസാരിക്കുന്നത് നീ കേട്ട് കാണും അല്ലേ? അത് കേട്ടതും ഏയ് അങ്ങനെയൊന്നുമില്ല മൂർത്തി സാറേ. വേണ്ട, നീ എന്നിൽ നിന്നും മറക്കേണ്ട. എനിക്കറിയാം, എല്ലാം എനിക്കറിയാം. ഈ വീട്ടിൽ നടക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ പേടിക്കേണ്ട കനകെ. ഏതെങ്കിലും ഒരു ദിവസം, ഇല്ലെങ്കിൽ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഒരു ദിവസം ഉറപ്പായിട്ടും ആദർശമോൻ നയനെ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നൊരു ദിവസം വരും. അവൻ മനസ്സിലാക്കുന്നൊരു ദിവസം വരും. നയനയാണ് തനിക്ക് ഏറ്റവും ഈ ലോകത്ത് കിട്ടേണ്ടതിൽ വെച്ച് നല്ല ഭാര്യ എന്നൊക്കെ അവന് മനസ്സിലാവും. നയനെ പോലൊരു പെൺകുട്ടിയെ മഷിയിട്ട് നോക്കിയാൽ പോലും കിട്ടില്ല എന്ന് അവന് മനസ്സിലാവും. അങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടിയാ കനകെ ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നത്. എനിക്കറിയാം സാറേ, സാറിന് ഇങ്ങനൊരു അസുഖം ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയാനായിരുന്നു. സാറിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് അവളിവിടെ നിൽക്കുന്നത്. സാറിനെ അത്രയ്ക്കിഷ്ടം എൻ്റെ മോക്ക്, എനിക്കറിയാം. അതുപോലെ തന്നെ ഞങ്ങൾക്ക് തിരിച്ചും നയന മോളില്ലാതെ ഈ വീട്ടിൽ ഒരു ദിവസം പോലും എനിക്കിനി നിൽക്കാൻ പറ്റില്ല. പണ്ട് എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഇപ്പോൾ എൻ്റെ എല്ലാം നയനമോള് തന്നെയാണ്. നയനമോളെ വേണം ഞങ്ങൾക്ക്. അതുകൊണ്ട് കനകെ, നയനമോളെ പോലൊരു നല്ല മകളെ തന്നതിന് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല കനകെ. നീ പുണ്യം ചെയ്തവളാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? നയനമോളെ പോലൊരു മകളെ ഞങ്ങൾക്ക് തന്ന് അവളെ ഞങ്ങളെ രാജകുമാരിയായിട്ട് ഇവിടെ ഇരുത്തും. ദേവയാനി, ഇത്രയും നാളും ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോയി കണ്ടിരുന്നത് ഞാനാ.
എൻ്റെ കാലശേഷം അത് ചെയ്യാൻ പോകുന്നത് നിൻ്റെ നയനമോളായിരിക്കും. അത് കേട്ടതും എൻ്റെ മോക്ക് അത്രയും വലിയ ഭാഗ്യമൊന്നും വേണ്ട സാറേ, ഇത്തിരി സന്തോഷം കൊടുത്താൽ മതി, ഇത്തിരി സ്നേഹം കൊടുത്താൽ മതി, അത് കൊടുത്താൽ തന്നെ അവൾ സ്വർഗത്തിൽ നിൽക്കുന്നത് എന്നെ തുല്യ. അത് കേട്ടതും നീ വിഷമിക്കേണ്ട, ആ എല്ലാവരോടും കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് മുത്തശ്ശൻ എല്ലാവരെയും വിളിച്ചു വരുത്തുക. അപ്പോഴേക്കും എല്ലാവരും വന്നു. അതെ, അനിയുടെയും അനാമികയുടെയും കാര്യത്തിൽ ചില തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. അനിക്ക് അനാമികയെ കല്യാണം കഴിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ പ്രശ്നങ്ങളും ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്കൊരു പൂജ നടത്തണം. അതിൽ നയനയും പിന്നെ ആദർശും നവ്യയും അഭിയും ഒക്കെ പങ്കെടുക്കണം. ഇത് കേട്ടതും ജലജയും അഭിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുക. എന്താ എല്ലാവരും ഒന്നും മിണ്ടാത്ത, എന്താടാ നീ, നിനക്ക് സമ്മതമല്ലേ? അത് കേട്ടതും അത് പിന്നെ മുത്തശ്ശ, ഞാൻ പറഞ്ഞല്ലോ എനിക്കിപ്പോൾ കല്യാണമൊന്നും വേണ്ട, നീ മിണ്ടരുത്. നീയാണ് അനാമികയെ ഞങ്ങൾക്കൊക്കെ പരിചയപ്പെടുത്തി തന്നത്. ആ കുട്ടി ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്നപ്പോഴും ആ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ചതും ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ്. നിൻ്റെ മനസ്സിൽ അനാമികയോടുള്ള ഇഷ്ടം മനസ്സിലാക്കിയിട്ട ഞങ്ങൾ ആ കുട്ടിക്ക് വാക്കു കൊടുത്തത്, ആ കുട്ടിയുടെ കുടുംബത്തിന് വാക്കു കൊടുത്തത്. അങ്ങനെയുള്ളപ്പോൾ നീ ഇപ്പോൾ അനാമികയെ അവോയ്ഡ് ചെയ്യുകയാണെന്നും ആ കുട്ടിയോട് നേരവണ്ണം സംസാരിക്കുന്നില്ല എന്നും ആ കുട്ടി എന്നോട് പരാതി പറഞ്ഞു. എന്തായാലും ഇനി അത് പറ്റില്ല. ഇനി എന്തൊക്കെയായാലും നിങ്ങളെ തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇതോടുകൂടെ തീർക്കാം. ഞാൻ സ്വാമിയെ കണ്ടിട്ടുണ്ട്, തിരുമേനി പറഞ്ഞു ഇങ്ങനൊരു വഴിപാട് നടത്തിയാൽ എല്ലാം ശരിയാവുമെന്ന്. എന്തായാലും എല്ലാവരും റെഡി ആയിക്കോ, നമുക്ക് നാളെ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാം. അത് കേട്ടത് ശരി മുത്തശ്ശ, മോളെ നയനെ നിന്നോടും കൂടിയാണ് പറയുന്നത്. നിങ്ങൾക്കിടയിലും ചില തകരാറുകളൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് മുത്തശ്ശന് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളും റെഡി ആയിക്കോ, പൂജയിൽ നിങ്ങൾക്കും പങ്കെടുക്കാം എന്നും പറയുക. അപ്പം നവ്യ സന്തോഷത്തോടെ, അതെ നയനെ നീയും ഈ പൂജയിൽ പങ്കെടുക്കണം, എന്നാലേ ഒരു സമാധാനം ഉണ്ടാവും. കല്യാണം കഴിക്കാൻ പോകുന്നവരെയല്ല, കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കുന്നവരെയാണ് നമ്മൾ ഒന്നിപ്പിക്കേണ്ടത്. കാരണം അവർക്കിടയിലാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് മുത്തശ്ശ എന്നൊക്കെ പറയുകയാണ്. നമ്മുടെ കനത് നവ്യയും ഈ സമയം എല്ലാവരും നവ്യെ നോക്കുക. എന്താ മോളെ പറയുന്നേ? അതെ മുത്തശ്ശ, ഈ പൂജ വേണ്ടതാണ്, ഇവിടെ ഈ പൂജ നടക്കണം. മോൾക്കും അവയ്ക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങളുടെ പ്രശ്നം അത് മുത്തശ്ശനറിയാലോ. ആ അവനെ ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ, പക്ഷേ സ്നേഹിക്കുമ്പോഴൊക്കെ അവൻ വേറൊരു രീതി, ഇപ്പം അവന് വേറൊരു രീതി, എന്നെ വേണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. സാരമില്ല മുത്തശ്ശ, എന്നാലും ഞാനിവിടെ തന്നെ നിൽക്കും, ഇവൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുകയും ചെയ്യും, ഇവനെ കൊണ്ട് അതിനെ നോക്കിക്കുകയും ചെയ്യും, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഇവനെ അച്ഛന്ന് വിളിപ്പിക്കുകയും ചെയ്യും. അതിനുള്ള ധൈര്യം തൻ്റെ ഇടമൊക്കെ എനിക്കുണ്ട് മുത്തശ്ശ. മതി മോളെ, മുത്തശ്ശൻ ഇത്രയും കേട്ടാൽ മതി, ഒരാളെങ്കിലും തൻ്റെ അടുത്തോടെ നിൽക്കുന്നുണ്ടല്ലോ, അത് മതി. നീയും നയനമോളെ പോലെ പാവമാവരുത്. ആരെന്ത് പറഞ്ഞാലും അത് കേട്ട് സഹിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല. തിരിച്ച് മറുപടി കൊടുക്കാനുള്ള എല്ലാ അധികാരവും നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം എന്ന് മുത്തശ്ശൻ പറയുക. ഇത് കേട്ടതും നവ്യയ്ക്ക് ഒന്നോടെ ധൈര്യം കൂടി. അപ്പോൾ ജലജ, കേട്ടില്ലേടാ, നിന്നെ ചീത്ത പറഞ്ഞോന്നും നിന്നെ തെറി വിളിച്ചോ നോക്കിയാ എൻ്റെ മുത്തശ്ശൻ അവൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്. പറയുന്ന പറച്ചിൽ കേട്ടില്ലേ, നാശം പിടിച്ച കിളവൻ. എന്നെ മാത്രമല്ല അമ്മയും പറയുന്നുണ്ട്, അമ്മ എന്ത് പറഞ്ഞാലും തിരിച്ചു പറഞ്ഞോന്നുള്ള ഉത്തരവും ഉണ്ട് അതിൽ. അത് കേട്ടതും എനിക്ക് മനസ്സിലായി, എന്ത് ചെയ്യാനാ, എല്ലാം സഹിച്ചല്ലേ പറ്റൂ. ആ എല്ലാം കൊണ്ടും നമുക്കിപ്പോൾ കഷ്ടകാലമാടാ കഷ്ടകാലം എന്നൊക്കെ പറയണം. അങ്ങനെ നേരം വെളുത്തു. നേരം വെളുത്തതും എല്ലാവരും അമ്പലത്തിലേക്ക് പോവുക. അനാമികയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. എന്താ മോളെ, മോളുടെ മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നേ, എന്ത് ചെയ്യാനാ മുത്തശ്ശ? അനിയെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ, പക്ഷെ അവൻ എന്നെ തീരെ കണ്ണെടുത്ത് കണ്ടുകൂടാത്ത പോലെയാ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നല്ല സങ്കടമുണ്ട് മുത്തശ്ശ. ഞാൻ എപ്പോൾ വിളിച്ചാലും ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ട്. എന്നെ എവിടെയെങ്കിലും വെച്ച് കണ്ട തട്ടിക്കയറി കയർത്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചിട്ടൊരു ഒറ്റ പോക്കങ്ങ് പോവും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും സങ്കടം ഉണ്ടാവില്ല മുത്തശ്ശ. പേടിക്കേണ്ട, അതിനൊക്കെയുള്ള പൂജയാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും സന്തോഷമായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ അനുഗ്രഹിച്ചിട്ട് പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങണം. അങ്ങനെ എല്ലാവരുടെയും കഴുത്തിൽ മാലയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുക. നയനയും ആദർശും മാലയിട്ട് നിൽക്കുന്നു. ഈ സമയം ജലജയും അഭിയാണ് കാണിക്കുന്നത്. എടാ ഇവിടെ വെച്ച് അവളൊന്നും കാലുവഴുതി വീണാൽ ഉറപ്പായിട്ടും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞങ്ങ് തീരും. അത് കേട്ടതും അത് ശരിയാമേ, എന്താ ഇപ്പം ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, എന്നാലേ നമുക്ക് മനസ്സമാധാനത്തോടെ ഇരിക്കാൻ പറ്റൂ എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും അഭി ആലോചിക്കുകയാണ്. അതെ, അപ്പോൾ ഇവിടെ പൂജ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ആദർശ നയനയും പരസ്പരം മുഖത്തോടൊക്കെ ചിരിക്കുക. ഈ സമയം ആ അനിയോടും അനാമികയോടും ഒരു ഇതിൽ വിളക്കൊക്കെ തെളിയിച്ച് വെള്ളത്തിലൊഴുക്കാൻ പറയുകയാണ് പൂജാരി. ഈ സമയം അനി, ഈശ്വരന്മാരെ, എനിക്കൊരിക്കലും അനാമികയെ സ്വീകരിക്കാനുള്ള മനസ്സില്ല, അവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഈശ്വരന്മാരെ എന്നെ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും രക്ഷിക്കണം. എനിക്കിഷ്ടം എൻ്റെ നന്ദുവിനെയാണ്, എൻ്റെ നന്ദുവുമായിട്ടുള്ള എൻ്റെ വിവാഹം നടക്കണം, എൻ്റെ നന്ദുവിനെ എനിക്ക് വേണം.
എൻ്റെ നയനയുടെയും നവ്യയുടെയും പോലെ നന്ദുവിനെയും എൻ്റെ വീട്ടിൽ കൂടെ ഒന്ന് കരയിക്കാനല്ല. എനിക്കവൾ അത്രയ്ക്ക് ഇഷ്ടമാണ്. എൻ്റെ അമ്മ അച്ഛനൊരു പാവാ. അവളെ സ്നേഹിക്കും, ഉള്ളം കൈ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നന്ദുവും ഞാനുമായിട്ടുള്ള കല്യാണം നടക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് അനേ വെള്ളത്തിലേക്ക് ആ വിളക്ക് ഒഴുക്കാൻ പോകുന്നത്. ഈ സമയം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ വഴുതി വിളക്ക് ഒഴുക്കുന്നതിന് മുമ്പ് തന്നെ വെള്ളത്തിലേക്ക് വീണു. അത് കണ്ടതും അനാമിക പേടിച്ചുപോയി. ചുറ്റും നിന്നവരൊക്കെ ടെൻഷനോടുകൂടെ അനിയെ നോക്കുകയാണ്. അപ്പം അനാമിക, അനിയെ എന്തേ കാണിച്ചേ, ഒരു വിളക്ക് പിടിക്കാൻ പോലുള്ള ശേഷി നിനക്കില്ലേ? അത് കേട്ടതും അത് കൈ സ്ലിപ്പായത് അനാമിക എന്നും അനി പറയുക. എന്തോ ഒരു മുടക്കമുണ്ട്, ഈ കല്യാണം പയ്യൻ അത്രയ്ക്ക് അങ്ങ് ബോധിച്ചിട്ടില്ല അല്ലേ. പയ്യൻ്റെ മനസ്സ് പതറിപ്പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇവിടെയൊക്കെ സംഭവിച്ചത്. അത് കേട്ടതും സാരമില്ല, അതിനുള്ള പരിഹാരവും ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത പരിഹാരം ചെയ്യുക. ഈശ്വര, ഒരു പരിഹാരം ചെയ്ത് എൻ്റെ നന്ദുവിനെ എൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ ആരും ശ്രമിക്കണ്ട. അതിന് കഴിയില്ല, ആർക്കും അതിന് സാധിക്കില്ല. എൻ്റെ നന്ദു എനിക്ക് ജീവൻ, എൻ്റെ നന്ദുവിനെ അങ്ങനെയുള്ളപ്പോൾ എന്നെയും എൻ്റെ നന്ദുവിനെ പിരിക്കാൻ കഴിയില്ല ആർക്കും. എൻ്റെയും എൻ്റെ നന്ദുവിൻ്റെയും ഇടയിലേക്ക് ഇടിച്ചു കയറി വന്നത് ഇവളാ എൻ്റെ മനസ്സിൽ നിന്ന് പോകേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നവ്യയാണ്. നവ്യ അങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വരിക. അപ്പോൾ അഭി, ഇതാണ് പറ്റിയ സമയം, ഈ സമയം പാഴാക്കാതെ ഇവൾക്കിട്ട് ഒരു പണി കൊടുക്കാം എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് എണ്ണയെടുത്ത് ആ നവ്യ വരുന്ന വഴി അങ്ങോട്ട് ഒഴിച്ചു വിടുക. നവ്യയാണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു വരിക. പെട്ടെന്ന് നവ്യ അഭി അവിടെ നിന്ന് മാറി. അഭി മാറിയതും ജലജ, എടാ എന്തായി കാര്യങ്ങളൊക്കെ, അമ്മ ഇപ്പം നോക്കിക്കോ, അവൾ അവിടെ തല അടിച്ച് അല്ലെങ്കിൽ വയറടിച്ച് വീഴും. അങ്ങനെ വീണ് കഴിഞ്ഞാൽ അവക്കടെ വയറ്റിലെ കുഞ്ഞ് ഇപ്പം തന്നെ ഇവിടെ കലങ്ങിപ്പോവും. എന്തായാലും ദേ നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെ അവളുടെ വയറ്റിൽ നിന്ന് കുഞ്ഞ് പോയാൽ ഉറപ്പായിട്ടും നമുക്കവളെ അനന്തപുരിയിൽ നിന്നും പുറത്താക്കാം. അത് കേട്ടതും എല്ലാം നടക്കുവാടെ, നടക്കും അമ്മേ, അമ്മ നോക്കിക്കോ. അപ്പോഴേക്കും നയന വരികയാണ്. വഴുക്കി 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 നയന പെട്ടെന്ന് സോറി നവ്യ പെട്ടെന്ന് വീഴാനായിട്ട് പോവുക. അപ്പോഴേക്കും നവ്യയെ പിടിച്ചു, താങ്ങിപ്പിടിച്ചു. നവ്യ അവിടെ നിന്ന് രക്ഷിക്കുകയാണ്. ആ രക്ഷിച്ചത് ആരാണെന്ന് ഉറപ്പായിട്ടും ഞാൻ എപ്പിസോഡിൽ പറയുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും പേടിച്ചുപോയി. പേടിച്ചുപോയപ്പോൾ ഇതിനും ഓരോരോ പരിഹാരങ്ങളുണ്ട്. ഈ കുട്ടിക്ക് നിറയെ ശത്രുക്കളുണ്ട്. ആ ശത്രു പരിഹാര പൂജ ചെയ്യണം. അത് സ്വന്തം ഭർത്താവ് ചെയ്താൽ മതി. അത് കേട്ടതും അഭി, ഞാനോ, അത് നടക്കില്ല. അവരവരുടെ ശത്രുദോഷം മാറണമെങ്കിൽ അവരവർ തന്നെ ചെയ്താൽ പോരെ. ഇല്ല, അഭിയുടെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുമല്ലേ നവ്യവ്. അതുകൊണ്ട് നവ്യയ്ക്ക് വേണ്ടി അഭിക്ക് എത്ര പൂജ ചെയ്താലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം എന്നൊക്കെ സ്വാമി പറയുക. ഇല്ല, നടക്കില്ല. അത് കേട്ടതും അമ്മയും മകനും ഇരുന്ന് ചെയ്തോ, ജനിക്കാൻ പോകുന്ന കൊച്ചുമോന് കുഞ്ഞു പേരക്കുട്ടിക്ക് വേണ്ടി പൂജ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് മുത്തശ്ശനും. ഇത് കേട്ടതും അച്ഛാ, ഞാനെന്തിനാ ചെയ്യുന്നേ, ഇവൻ ചെയ്താൽ പോരെ, എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ അച്ഛാ. ആ നിൻ്റെ പേരക്കുട്ടിയല്ലേ നവ്യമ്മളുടെ വയറ്റിൽ കിടക്കുന്നേ, അപ്പം പിന്നെ ആ പേരക്കുട്ടിയുടെ ആയുസിന് വേണ്ടി നീ പൂജ നടത്താം. അതെ, എന്താണ് പൂജ? അത് അമ്മയുടെ സോറി ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ അച്ഛമ്മയുടെ തലയിൽ ഒരു നാളികേരം അങ്ങ് ഉടയ്ക്കുക. തേങ്ങ ഉടയ്ക്കാനോ എൻ്റെ തലയിലോ? അതെ, പേടിക്കൊന്നും വേണ്ട. മനസ്സിൽ വിശ്വാസവും പ്രാർത്ഥനയും പിന്നെ ധൈര്യവും ഉണ്ടെങ്കിൽ ഒരിക്കലും വേദനിക്കില്ല ഒരു തുള്ളി പോലും. ഈ പരിഹാര പൂജകൾ ഇവിടെ സ്ഥിരം നടക്കുന്നതാണ്. ആ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുട്ടിയുടെ അച്ഛൻ്റെ നാവിൽ ശൂലം തറച്ച് ഒരു പൂജ. ശൂലം തറക്കിയേ എൻ്റെ നാവിലോ? അതെ, ഇങ്ങനെയൊക്കെ പൂജ ചെയ്ത് കഴിയുമ്പോൾ ആ കുഞ്ഞിന് ഒരു ആപത്തും കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും. ദൈവം ഉണ്ടാവും, അതിനെന്ത് ആപത്ത് സംഭവിച്ചാലും അതിനെ താകാൻ. അത് കേട്ടതും ഈശ്വര, ഇപ്പോഴും അതിനൊരാപത്ത് സംഭവിക്കാതെ ദൈവം താകുന്നുണ്ട്, ഇനി എന്തിനാ ഞങ്ങളും കൂടെ എന്നൊക്കെ പറയാം. മര്യാദയ്ക്ക് സ്വാമി പറഞ്ഞതനുസരിച്ചാൽ മതി. ഇരിക്കവിടെ. ആ ആ അതെ, കുഞ്ഞിൻ പേരക്കുട്ടി ജനിക്കാൻ പോകുന്ന പേരക്കുട്ടിയുടെ അമ്മയുടെ അമ്മ വേണം, അതായത് അമ്മുമ്മ വേണം ഇതൊക്കെ ചെയ്യാൻ. എന്ത്, തേങ്ങ ഉടയ്ക്കാനോ? അതെ, അത് തന്നെ. അപ്പൊ കനക, അതിനെന്താ സ്വാമി, ഞാനിവിടെ റെഡിയല്ലേ, ഞാൻ ഉടച്ചോളാം, ഇങ്ങ് തന്നേരെ എന്നും പറയുക. ഇത് കേട്ടതും നയനയ്ക്ക് ചിരി വരിക. അമ്മയ്ക്ക് കിട്ടിയ അവസരം പാഴാക്കാതെ അമ്മ അവസരം മുതലെടുക്കുകയാണല്ലോ. പാവ അപ്പച്ചി, ഇന്നത്തോടെ എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനിയും ആ ദൃശ്യം ഒക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അപ്പൊ ദേവയാനി, ഇവൾക്ക് ഇത് വേണ്ടതാ, അല്ലെങ്കിലും ഒരെല്ല് കൂടുതലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയം തേങ്ങയെടുത്ത് കനകയുടെ കയ്യിലേക്ക് കൊടുക്കണം. കനക, എടി ജലജേ,
എൻ്റെ മക്കളുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന നിന്റെ തല പൊട്ടിപ്പൊട്ടടി എന്നും പറഞ്ഞുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ഒറ്റ അടി തലയിൽ അടി കൊണ്ടതും നമ്മുടെ എന്താ പറയുക ജലജയുടെ കണ്ണിലിങ്ങനെ നക്ഷത്രം തിളങ്ങി കാണുക, ഈശ്വര എല്ലാ നക്ഷത്രവും എൻ്റെ മുന്നിലുണ്ടല്ലോ എന്നും പറയണം. അപ്പോഴേക്കും ഇങ്ങനെ ചോരൊഴുകുക, അയ്യോ എൻ്റെ അമ്മയെ എനിക്ക് വേദനിക്കുന്നേ. ആ അത് മനസ്സിന് തുഷ്ടിയുള്ളതുകൊണ്ടാണ് വേദനിക്കുന്നത്. ദുഷ്ടചിന്തകൾ മനസ്സിലുണ്ടെങ്കിൽ തേങ്ങ ഉടയ്ക്കുമ്പോൾ വേദനിക്കും. അത് കേട്ടത് ജലജ എൻ്റെ മനസ്സിലൊരു ദുഷ്ടചിന്തയും ഇല്ല. അപ്പോഴേക്കും അവയോട് നാക്ക് നീട്ടാൻ പറയുക. നാക്ക് നീട്ട് ഹരഹരോ ഹരഹര എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ കുത്ത് അബിയുടെയും ജീവൻ ഇവിടെ നഷ്ടപ്പെടാം. അനുഭവിക്കടാ, അനുഭവിക്ക്, എന്നെ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതല്ലേ, നീ ഉറപ്പായിട്ടും അനുഭവിക്കണം എന്നും പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് നവ്യ. അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാമോ എന്നെല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.